നമസ്കാരം. കേരളക്കര ഓണാഘോഷം പൊലിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കും വിധമാണ് KSRTC ജീവനക്കാരുടെ ജീവിതം. വിരമിച്ച KSRTC ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണം മുടങ്ങി. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത്. സാങ്കേതിക തകരാറാണ് കാരണം എന്നാണ് വിശദീകരണം. വിതരണം ചെയ്യാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് പെൻഷൻ വിതരണം നിലച്ചത്. ഇത് മുൻ ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കി. സഹകരണ വകുപ്പുമായുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 2 മാസത്തോളമായി പെൻഷൻ വിതരണം നൽകിയിരുന്നില്ല. ഈ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചതോടെ പതിവിൽ കൂടുതൽ പേർ പണം വാങ്ങാൻ എത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പെൻഷൻ വിതരണം നിലച്ചത്. സഹകരണ സ്ഥാപനങ്ങൾ വഴി പെൻഷൻ നൽകുന്നതിലെ സാങ്കേതിക പ്രശ്നമാണ് ഇതിന് ഇടയാക്കിയത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ഈ പ്രശ്നം എപ്പോൾ പരിഹരിക്കാനാകുമെന്നോ എന്താണ് പ്രതിവിധി എന്നോ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. 41,000 പേർക്കാണ് പെൻഷൻ നൽകാനുള്ളത്. പ്രതീക്ഷിച്ച പണം കിട്ടാതെ വന്നതോടെ മുൻ ജീവനക്കാരിൽ പലരും വികാരാതീതരായി. പലരും തളർന്നിരുന്നു. ഓണക്കിച്ചിനൊപ്പം സയനൈഡ് കൂടി നൽകുന്നത് മന്ത്രി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാകുമെന്ന് ഒരു മുൻ ജീവനക്കാരൻ പ്രതികരിച്ചു. തരാമെന്ന് പറഞ്ഞ് പണം തരാതിരിക്കുമ്പോൾ ആളുകൾക്ക് മുഖം നൽകാത്ത അവസ്ഥയാണ് മറ്റൊരാൾ പ്രതികരിച്ചു. പെൻഷൻ കിട്ടാതെ വീട്ടിലേക്കില്ല എന്നും സെക്രട്ടേറിയറ്റ് നടയിലേക്ക് പോകുകയാണെന്നും ചിലർ പ്രതികരിച്ചു. KSRTCയിൽ 41,000 പെൻഷൻകാരാണ് ഉള്ളത്. ധനവകുപ്പും സഹകരണ വകുപ്പും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് KSRTCയിലെ പെൻഷൻ വിതരണം 2 മാസമായി മുടങ്ങിക്കിടക്കുന്നത് ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പെൻഷൻ വിതരണം നടത്തുന്നതിന് സഹകരണ കൺസോർഷ്യം നൽകുന്ന പലിശയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു പെൻഷൻ വിതരണം വൈകാൻ കാരണം. പലിശ നിരക്ക് 8.5-ൽ നിന്ന് 8 ആക്കി കുറയ്ക്കാൻ തയ്യാറായതോടെയാണ് പെൻഷൻ വിതരണം വീണ്ടും തുടങ്ങിയത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ 103 കോടി രൂപ അടിയന്തരമായി നൽകാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീലുമായി സർക്കാരും രംഗത്ത് വന്നിരുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളവും ഫെസ്റ്റിവൽ അലവൻസും നൽകാൻ 103 കോടി രൂപ നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് അപ്പീൽ നൽകിയത്. September 1 103 കോടി രൂപ KSRTCക്ക് നൽകാനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. മറ്റ് കോർപ്പറേറ്റുകളെ പോലെ ഒരു കോർപ്പറേഷൻ മാത്രമാണ് KSRTC എന്നും അതിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ബാധ്യതയില്ല എന്നുമാണ് സർക്കാരിൻ്റെ വാദം. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ് നിയമപ്രകാരം സ്ഥാപിതമായതാണ് KSRTC. മറ്റ് ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന മാത്രമേ നൽകാനാകൂ. ധനസഹായമടക്കമുള്ള കാര്യങ്ങളിൽ KSRTCക്ക് പ്രത്യേക പരിഗണന നൽകാൻ കഴിയില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.